ഈയൊരു വണ്ണത്തിലുള്ള സ്റ്റീലാണ് സാധനം കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. പിന്നെ നമ്മളുടെ സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത് പാരലലായിട്ടാണ്, ഒരു പാരലൽ ഇതിലാണ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എപ്പോക്സി കോട്ടഡ് സ്റ്റീലും കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഷീറ്റ്. ഹായ്, ഷിബിൽ ടെക് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോട്ടക്കടവ് മുതൽ മൂരാട് പാലത്തിന് തൊട്ടടുത്ത് വരെയുള്ള കുറച്ച് പ്രദേശം മാത്രം ആസ്ഫാൾട്ട് റോഡിന് പകരം സർവീസ് റോഡ് അടക്കം പേയ്മെൻ്റ് ക്വാളിറ്റി കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രം PQC ചെയ്യാനുള്ളൊരു കാരണം ഇവിടെ നല്ല ഹെവി ട്രാഫിക്കുള്ള ഒരു ഏരിയ ആണ്. അതുമാത്രമല്ല, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, അതായത് മണ്ണിൻ്റെ ബലം വളരെ കുറവുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ഈ ഒരു PQC ആണ് ചെയ്തിട്ടുള്ളത്. അതായത് അതിൻ്റെ ആപ്രോണിലും അതുപോലെ തന്നെ ടാക്സി വേയിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആസ്ഫാൾട്ട് റോഡിനേക്കാൾ കുറച്ച് പ്രത്യേകതകൾ ഈ ഒരു PQC ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നല്ല ലൈഫ് കിട്ടും. 40 വർഷം വരെ ഇത് ശരിക്ക് ചെയ്യേണ്ട പോലെ ചെയ്താൽ 40 വർഷം വരെ ഇതിന് ലൈഫ് കിട്ടും. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണ്ടെത്തൽ പ്രകാരം ഇതിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് 14% വരെ ഇന്ധനം ലാഭിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ നിർമ്മാണത്തിന് ആസ്ഫാൾട്ട് റോഡിനേക്കാൾ ചെലവ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, മിനിമം 7 ദിവസമെങ്കിലും ഇത് ഉറച്ച് സെറ്റാവാൻ സമയം വേണ്ടി വരും. കൂടാതെ ഈ ഒരു ട്രാൻസ്വേഴ്സ് ഗ്രൂവിംഗ് കൊണ്ടുണ്ടാകുന്ന സൗണ്ട് പൊല്യൂഷൻ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ അതുകൂടാതെ ടയറിനുണ്ടാകുന്ന തേയ്മാനം, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു കൂടെ വരുമ്പോൾ കുറെ കളർഫുള്ളായിട്ടുള്ള കുറെ തുണികൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മേലെ കുറേ നേരം വെള്ളം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പിളി പുതപ്പ് മാരിക്കുള്ള ഒരു സാധനങ്ങളാണ് ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അപ്പം ഇത് അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട്. സാധാ ഒരു കനമില്ലാത്ത ഒരു ടൈപ്പായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ സാധാ ചാക്ക് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, വേറൊരു കമ്പിളി പുതപ്പ് മാരിക്കുള്ള ഒരു മെറ്റീരിയലാണ് ഈ സാധനം. ഇതിൻ്റെ ക്യൂറിങ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ണത്തിലുള്ള സ്റ്റീലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല. ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. പിന്നെ നമ്മളുടെ സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത് പാരലലായിട്ടാണ്, ഒരു പാരലൽ ഇതിലാണ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എപ്പോക്സി കോട്ടഡ് സ്റ്റീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും 2 ടൈപ്പ് സ്റ്റീലാണുള്ളത്. ഇതിൻ്റെ താഴെ വിരിക്കാനായിട്ട് 125 മൈക്രോണുള്ള പോളിത്തീൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. വെള്ളം കോൺക്രീറ്റിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ നിശ്ചിത മീറ്റർ ഡിസ്റ്റൻസിലും എക്സ്പാൻഷൻ ജോയിൻ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ചൂടുകാലങ്ങളിൽ എക്സ്പാൻഷനും തണുപ്പുള്ള സമയങ്ങളിൽ കോൺട്രാക്ഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം കൊണ്ടുണ്ടാകുന്ന പരിക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നിശ്ചിത മീറ്റർ ഡിസ്റ്റൻസിൽ എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ബ്ലോക്ക് കെട്ടി ഉയർത്തിയേക്കൊന്നുമല്ല, നമ്മളെ റീറ്റെയിനിങ് കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. റീറ്റെയിനിങ് പാളുകളെല്ലാം കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ സോയിൽ നെയിലിംഗ് ആണ് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങോട്ട് മേലേക്ക് എന്താണ് എന്നുള്ളത് നമ്മളത് കണ്ടറിയുന്നതാണ്. അവിടെ ദൂരെ അവിടെ കാണുന്നതാണ് നമ്മുടെ മൂരാട് പാലം. മൂരാട് പാലം അതുപോലെ തന്നെ റെയിൽവേ ബ്രിഡ്ജും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിൽ നിന്നാണ്, ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ ഈ ഒരു വ്യൂസ് ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമ്മുടെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയേക്കാണ് ഇത്രയും ഹൈറ്റിൽ.
ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് റോഡ് ഇവിടെയൊക്കെ നല്ല വീതിയുണ്ട്. അത്യാവശ്യം രണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു വീതിയുണ്ട്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ മൂരാട് പാലത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഹൈവേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു അപ്പോൾ ആ ഒരു ഇത്രയും ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം തന്നെ ആ ഒരു പാലത്തിൻ്റെ സൗകര്യമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത്രയും വീതിയുള്ളൊരു ഭാഗം റോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു മൂരാട് പാലം എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാരണം വീതിയില്ല റോഡ്. ഇത് ഈ ഒരു വികസനമൊക്കെ നമ്മൾ എത്ര നേരത്തെ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. നല്ല ബ്ലോക്കാണ് വാഹനങ്ങളൊക്കെ, പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളൊക്കെ. ചെറിയ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കടന്നു പോകും. ലോറി ബസ്സൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് നല്ലൊരു പാലം വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. തന്നെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കാണാം നമുക്ക്. മൂരാട് റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നേരത്തെ കംപ്ലീറ്റ് ആയതാണ്. പക്ഷേ ഇപ്പോൾ റെയിലുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇതിൻ്റെ രണ്ട് എൻഡിലും ആയിട്ട് സോയിൽ കോമ്പാക്ഷനും ലെവലിംഗും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഴയ റെയിൽവേ ബ്രിഡ്ജിൽ കൂടെ തന്നെയാണ് ട്രെയിനുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാനുള്ള സൗകര്യമാണ്, റെയിൽവേ ബ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി കോണി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ നടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേ പാലത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു മെറ്റൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പുല്ല് പോലും മുളക്കൂല അവിടെയൊന്നും. പിന്നെ ഇതിന് ടെക്നിക്കലി പറയുന്ന പേര് ബല്ലാസ്റ്റ് എന്നാണ് കേട്ടോ. നമ്മൾ മെറ്റൽ എന്നൊന്നും പറയില്ല, ബല്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ റെയിലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പർ, റെയിൽ, ബല്ലാസ്റ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെ ഞാൻ വീണ്ടും മെയിൻ റോഡിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ ബ്ലോക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, വലിയ മാറ്റമൊന്നുമില്ല. രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെ മൂരാട് പാലം ഗാവാർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. ഇനി ചോദിച്ചാലും തരാൻ പോകുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ് വരെ. ഇപ്പോൾ ഗവാർ കൺസ്ട്രക്ഷൻ്റെ ജോലി പണിക്കാരൊക്കെ പൈലിംഗ്, എനിക്ക് തോന്നുന്നു ഒരു പിയറിൻ്റെ പൈലിംഗ് കൂടി ഇവിടെ കഴിയാനുണ്ട്. അപ്പോൾ ആ ഒരു ജോലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം നമുക്കിവിടെ കൂടുതൽ പെർമിഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും മറക്കരുത്.